നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ നമ്മുടെ പത്മരാജന്റെ സിനിമയാണ്. വളരെ പോയിറ്റിക്കായിട്ടുള്ള സിനിമയാണ്. അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ഒരു ഡയലോഗുണ്ട്, എല്ലാവരും പറയുന്നത് ബൈബിളിൽ നിന്ന് കോട്ട് ചെയ്ത ഡയലോഗ്, ലാലു പറഞ്ഞ ഒരു ഡയലോഗാണ്, പെട്ടെന്ന് അത് ഓർമ്മയിൽ വരുന്നുണ്ട്. നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം, അതികാലത്ത് എഴുന്നേറ്റ് മുന്തിരിവള്ളികളിൽ തളിർത്തുവെന്നും മാതള നാരകം പൂത്തുവെന്നും നോക്കാം. അവിടെ വെച്ച് എൻ്റെ പ്രേമം ഞാൻ നിനക്ക് നൽകാം. തീർച്ചയായിട്ടും മലയാള സിനിമയിൽ ഭയങ്കര ഒരു മാറ്റം സൃഷ്ടിച്ച സിനിമയാണ്, നാഷണൽ അവാർഡ് കിട്ടിയ സിനിമയാണ്. പലപ്പോഴും വളരെയധികം ആൾക്കാർ ഇപ്പോഴും എന്നെ ആ സിനിമയെക്കുറിച്ച് റിലേറ്റ് ചെയ്ത് സംസാരിക്കാറുണ്ട്. ആ സിനിമയിലെ അഭിനയം, ആ സിനിമയിലെ ഗാനങ്ങൾ, നമുക്കോർക്കാൻ മുന്തിരിത്തോപ്പുകൾ തിരക്കഥ എഴുതുമ്പോൾ അതിലെ ഈ ബൈബിളിലെ വചനങ്ങൾ, ഉത്തമഗീതങ്ങളുടെ സോളമൻ്റെ സോങ് ഓഫ് സോങ്സ്, അത് അതിലെ വരികൾ കൃത്യമായിട്ട് അച്ഛന് വായിച്ചു കൊടുക്കും. അച്ഛൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് ഒരു റെൻഡറിങ് ഉണ്ട്, അത് ഭയങ്കര ഇൻഫ്ലുവൻഷ്യലായിരുന്നു, പെട്ടെന്ന് സ്വാധീനിക്കുന്ന തരം. ലാലേട്ടൻ തന്നെ ഒരിടത്ത് എഴുതിയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ അഭിനയിക്കുമ്പോൾ ഞാൻ അദ്ദേഹം സംസാരിക്കുന്ന പോലെ സംസാരിക്കുക, അല്ലെങ്കിൽ അദ്ദേഹം പെരുമാറുന്ന പോലെ പെരുമാറുമായിരുന്നു, അനുകരിക്കുമായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. ശരിക്കും അച്ഛൻ സ്ക്രിപ്റ്റ് വായിച്ച് കേൾക്കുന്ന അതേ ശബ്ദത്തിലാണ് ലാലേട്ടൻ ഇതിൻ്റെ അകത്ത് നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് ഗ്രാപ്പാർക്കാം, അധികാരത്ത് എഴുന്നേറ്റ് മാതള നാരകം പൂത്തുപോയി എന്ന് നോക്കാം എന്ന് പറയുന്ന ലാലേട്ടൻ്റെ ആ സ്റ്റൈൽ ഓഫ് റെൻഡറിങ് ശരിക്കും അച്ഛൻ വായിച്ചു കൊടുത്ത അതേ സ്റ്റൈലാണ്. അത് കേൾക്കുമ്പോഴൊക്കെ എനിക്ക് തോന്നും അച്ഛൻ പറയുന്ന അതേപോലെയാണ് ലാലേട്ടൻ പറഞ്ഞിരിക്കുന്നത്. അതൊരു പക്ഷേ ഈ വായിച്ചു കൊടുക്കുന്ന നേരിട്ട് കിട്ടുന്ന ഒരു ഇൻഫ്ലുവൻസ് ആയിരിക്കാം. ഈ പറഞ്ഞപോലെ പെട്ടെന്ന് സ്വാധീനിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു, അതുകൊണ്ട് അച്ഛൻ്റെ ആ ഒരു ശബ്ദവും ഒരു പക്ഷേ അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ടാകാം. അതൊക്കെ ആ കഥാപാത്രത്തെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കഥാപാത്രം ആകുന്നതിൽ നടനെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. വളരെയധികം നല്ലൊരു സൗഹൃദം ഞങ്ങൾ തമ്മിൽ ഷെയർ ചെയ്യുന്ന ഒരുപാട് നല്ല സിനിമകൾ ഞാനും പത്മരാജനും കൂടെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നമ്മളെയൊക്കെ അധികം വിട്ടുപോയി. ഒരുപാട് മലയാള സിനിമയ്ക്ക് സാഹിത്യത്തിനൊക്കെ വേണ്ടി വളരെയധികം സംഭാവന ചെയ്ത ഒരു നല്ല സുഹൃത്ത്, ഒരു നല്ല എഴുത്തുകാരൻ, നല്ലൊരു സംവിധായകൻ, ഒരുപാട് ഒരുപാട് വിശേഷങ്ങൾ. ലാലേട്ടൻ ആദ്യമായിട്ട് അച്ഛൻ്റെ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന കരിയിലക്കാറ്റ് പോലെ എന്ന് പറയുന്ന പടത്തിലാണ്. അതിനുമുമ്പ് അദ്ദേഹത്തിന് നേരത്തെ അറിയാം, പൂജപ്പുരക്കാരനാണ്. എങ്കിലും അങ്ങനൊരു ആർട്ടിസ്റ്റായിട്ട് അച്ഛൻ്റെ ഒരു പടത്തിൽ വരുന്നത് കരിയിലക്കാറ്റ് പോലെയല്ല, പോലീസ് ഓഫീസർ അച്യുതൻകുട്ടി എന്ന് പറയുന്ന ക്യാരക്ടറാണ്. അപ്പോൾ ആ ക്യാരക്ടർ പെർഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത ഒന്ന് രണ്ട് പടങ്ങളിലേക്ക് അച്ഛൻ അദ്ദേഹത്തിനെ കാസ്റ്റ് ചെയ്തിരുന്നു. ദേശാടന കിളി കരയാറില്ല, നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ, ഇതൊക്കെ ആ സമയത്ത് തന്നെ ഒരൊറ്റ സീരീസിൽ വന്ന പടങ്ങളായിരുന്നു. ഈ കരയിലക്കാറ്റ് പോലെയിൽ അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അതിൻ്റെ അകത്ത് ഒരു സീനിൽ വളരെ ഈസിയായിട്ട് ബിഹേവ് ചെയ്യുന്നതിനെ പറ്റി, മോഹൻലാൽ എന്ന നടൻ ബിഹേവ് ചെയ്യുന്നതിനെ പറ്റി ഒരു സീന് അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു. ഒരു സീന് ഏതാണ്ട് പടം തുടങ്ങി കുറച്ച് കഴിയുമ്പോഴാണ് ഇദ്ദേഹം കേസന്വേഷണം ഏറ്റെടുത്ത് വീട്ടിലേക്ക് വന്ന് അനിയനുമായിട്ട്, അത് റഹ്മാൻ്റെ ക്യാരക്ടറുമായിട്ട് സംസാരിക്കുന്ന ഒരു സീനുണ്ട്. അപ്പോൾ അതിൻ്റെ അത് പറയുന്ന ഈ ഡയലോഗ്സ് പറയുന്നതിനിടയ്ക്ക് മൂന്നാല് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. ഒന്ന്, പുള്ളി പാൻസ് മാറുന്നു, ഷർട്ട് വരുന്നു, പാൻസ് മാറുന്നതിനിടയ്ക്ക് ലുങ്കി കൊടുക്കുന്നു, ഇടയ്ക്ക് ഒരു സിഗരറ്റ് കടിച്ചു പിടിച്ചിട്ടുണ്ട്, ഇടയ്ക്ക് ലൈറ്റർ വെച്ചിട്ട് അത് കത്തിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ടൈമിങ്ങിനെ പറ്റി അച്ഛൻ പറഞ്ഞു, ഒരു സീസൺഡ് ആക്ടറിന് മാത്രം, അല്ലെങ്കിൽ ഒരു എന്താ പറയേണ്ടത്, ജന്മന അഭിനേതാവായ ഒരാൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു ബാലൻസ് ഉണ്ട്. അത് വളരെ സ്വാഭാവികമായിട്ട് ഒഴുകി വരുന്നൊരു ബാലൻസാണ്, ഒന്നും മെയ്ഡപ്പല്ല. അപ്പോൾ അത് കണ്ടിട്ട് അച്ഛൻ ഭയങ്കരമായിട്ട് ഇമ്പ്രസ്ഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ സിനിമയിൽ അതൊരു വലിയ സീക്വൻസ് ഒന്നുമല്ല, വലിയൊരു സീനൊന്നുമല്ല, അങ്ങനൊരു നാടകീയ മുഹൂർത്തമൊന്നുമല്ല, പക്ഷേ വളരെ കാഷ്വലായിട്ട് ഇതിനിടയ്ക്ക് സിഗരറ്റ് കത്തിക്കുന്നു, ഇതിനിടയ്ക്ക് ലുങ്കി മാറുന്നു. അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ ഇതിനിടയ്ക്ക് എല്ലാം വളരെ ലെങ്തി ആയിട്ടുള്ളൊരു ഒറ്റ ഷോർട്ട് ലിമിറ്റാണ് അത് എടുത്തിരിക്കുന്നത്, വളരെ ലെങ്തി ആയിട്ടുള്ള കുറേ ഡയലോഗ്സ് ഓർക്കുകയും വേണം. അപ്പോൾ അതിനെപ്പറ്റി അച്ഛനിങ്ങനെ വളരെ പിന്നെ ഭയങ്കര ടാലൻറ്റഡ് ആണ് എന്നിവിടെ ഒന്ന് പറയുന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്.